നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലും ലെബനനിലും അടിയന്തര വെടിനിർത്തലിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. സൗദി തലസ്ഥാനമായ റിയാദിൽ നടന്ന പാലസ്തീൻ രാഷ്ട്രത്തിനായുള്ള ആഹ്വാനങ്ങൾ പുതുക്കുന്ന അറബ് ലീഗിന്റെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെയും ഉച്ചകോടിയിലാണ്, അതായത് അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലാണ് സൗദി അറേബ്യയുടെ കിരീടാവകാശി ഈ ആവശ്യം ഉന്നയിച്ചത്. കുറച്ചു കാലമായിട്ട് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഈ ആവശ്യവുമായി രംഗത്തുണ്ട്. ഒരു വർഷത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനും പ്രാദേശിക സംഘർഷത്തിനും ഇടയിൽ റിയാദിൽ ചേർന്ന അറബ് മുസ്ലിം നേതാക്കളുടെ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ വംശഹത്യയാണെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം പലസ്തീനിലെയും ലെബനനിലെയും സഹോദരങ്ങൾക്കെതിരായ ഇസ്രായേൽ നടപടികൾ അന്താരാഷ്ട്ര സമൂഹം ഉടൻ അവസാനിപ്പിക്കണമെന്നും ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു. ഇസ്രായേൽ ആക്രമണത്തിന്റെ വിനാശകരമായ മാനുഷിക പ്രത്യാഘാതങ്ങളെ മറികടക്കാൻ പാലസ്തീനിലെയും ലെബനനിലെയും സഹോദരങ്ങൾക്ക് സൗദി അറേബ്യ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഉച്ചകോടിയുടെ കരട് പ്രമേയം പാലസ്തീൻ ജനതയുടെ ദേശീയ അവകാശങ്ങൾക്കുള്ള ഉറച്ച പിന്തുണ ഊന്നി പറയുന്നു. അതിൽ പ്രധാനം അവരുടെ സ്വാതന്ത്ര്യത്തിനും സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിനുമുള്ള അവകാശമാണ്. ഗാസയിലെയും ലെബനനിലെയും യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അറബ് മുസ്ലിം നേതാക്കൾ സൗദി അറേബ്യയിൽ ഒത്തുകൂടിയത്. ഇറാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കാനും ഇറാന്റെ മണ്ണിനെ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും കിരീടാവകാശി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. സഹോദര രാഷ്ട്രമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിലെ ബാധ്യസ്ഥരാക്കണമെന്നാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഉച്ചകോടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഉച്ചകോടിക്ക് മുന്നോടിയായി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഫോണിൽ സംസാരിച്ചിരുന്നു. പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്, UAE വൈസ് പ്രസിഡന്റ്, ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യ, ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ്, തുർക്കി പ്രസിഡന്റ് റജബ് ത്വയിബ് എർദോഗാൻ, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി, ലെബനീസ് പ്രധാനമന്ത്രി നജീം മിക്കാത്തി, സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദ്, ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി, ഖത്തർ അമീർ ഷെയ്ഖ് തമീ ബിൻ അഹമ്മദ് അൽ താനി, കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ അഹമ്മദ് അൽ സബാഹും, അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളുടെ അറബ് നേതൃത്വങ്ങളും എല്ലാം തന്നെ ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങൾ കയറ്റുമതി നിരോധിക്കണമെന്നും ഇസ്രായേലിലെ സിവിലിയൻ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തയ്യാറാകണമെന്നും അറബ് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 13 മാസത്തിനുള്ളിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണം 10,000-ക്കണക്കിന് ആളുകളെയും കൊന്നൊടുക്കി. ഏതാണ്ട് മുഴുവൻ ജനങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു. പട്ടിണി പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നും അറബ് ലീഗ് ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ തള്ളുകയാണ്. ഏതായാലും അറബ് രാജ്യങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഇവരൊത്തുകൂടിയതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ലോകം കാണുന്നത്.